എല്ലാവർക്കും നമസ്കാരം. അമൃതഭാരതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ക്ഷേത്രങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിൽ ഇന്നും നമുക്ക് 500-ൽ പരം ചെറുതും വലുതുമായിട്ടുള്ള ക്ഷേത്രങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പ് 11-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച 180 അടിയോളം ഉയരമുള്ള ലിംഗരാജ ക്ഷേത്രമാണ് ഭുവനേശ്വരിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ക്ഷേത്രം. ലിംഗരാജ ക്ഷേത്രം പൊതുവെ ഒരു ശിവക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും ശൈവ വൈഷ്ണവ സമ്പ്രദായങ്ങളുടെ ഒരു സമന്വയമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. വിഷ്ണുവിന്റെയും ശിവന്റെയും ഐക്യരൂപമായിട്ട് ഹരിഹരൻ ആയിട്ടാണ് ഭഗവാന് ഇവിടെ കുടികൊള്ളുന്നത്. ലിംഗരാജ ക്ഷേത്രത്തിന്റെയും ചുറ്റുവട്ടത്തെ കാഴ്ചകളോടുമൊക്കെ ഒപ്പം തന്നെ ക്ഷേത്രത്തിന്റെ പുരാണം, ചരിത്രം, കഥകൾ, ആനുകാലിക സംഭവ വികാസങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുവാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒഡീഷയിലെ തന്നെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ ഭുവനേശ്വറിലേക്ക് എത്തുന്നത്. പുരിയിൽ നിന്ന് ഭുവനേശ്വറിലേക്ക് 63 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ട്രെയിനിൽ ഭുവനേശ്വറിൽ എത്താനായിട്ട് സാധിക്കും. അങ്ങനെ പുരിയിൽ നിന്ന് നമ്മൾ ഒഡീഷയുടെ തലസ്ഥാനമായിട്ടുള്ള ഭുവനേശ്വറിൽ എത്തി. ഇവിടെ ചെറിയൊരു മുറിയൊക്കെ എടുത്തു. അതിനുശേഷം നമ്മളിപ്പോൾ ഇനി ലിംഗരാജ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടുള്ള യാത്രയാണ്. ഓട്ടോയോ ബസ്സോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ വല്ലതും ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ ബസ് സർവീസ് ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എപ്പോഴും ലിംഗരാജ ക്ഷേത്രത്തിലേക്കൊക്കെയുള്ള ബസ്സുകൾ കിട്ടുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഞാനിവിടെ കുറേ അധികം നേരം നോക്കി നിന്നിട്ട് എനിക്ക് ഇങ്ങോട്ടുള്ള ലിംഗരാജ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടുള്ള ബസ്സുകളൊന്നും കിട്ടിയില്ല. ബസ്സുകൾ ഇനി വന്നായിരിക്കും. എനിക്കതിൻ്റെ ഈ ഒറിയ ഭാഷയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കാനും അറിയത്തില്ല. ഹിന്ദിയിലൊന്നും ഇവർ എഴുതി വെച്ചിട്ടുമില്ല. അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓട്ടോ വന്നു. ഓട്ടോയ്ക്ക് 30 രൂപയാണ് പറഞ്ഞത്. ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ മിച്ചമുണ്ട് ക്ഷേത്രത്തിലേക്ക്. ഇതുപോലെ ഒരു ജംഗ്ഷനിലാണ് ഓട്ടോക്കാരൻ നമ്മളെ കൊണ്ട് ഇറക്കി വിട്ടിരിക്കുന്നത്. അപ്പം അങ്ങ് ദൂരെ കാണുന്നതാണ് ലിംഗരാജ ക്ഷേത്രത്തിൻ്റെ ഗോപുരം. ഇവിടെ ഇതുപോലെ തന്നെ സാമാന്യ വലുപ്പത്തിലുള്ള ഒരു 3 ഗോപുരം കാണാം. ഇത് എന്തോ ഒരു ക്ഷേത്രത്തിൻ്റെ സ്ട്രക്ചറാണ്. നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം പിന്നീട്. അപ്പം നേരെ മുന്നിൽ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ. നമുക്ക് ആദ്യം ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് ഒന്ന് പോയി നോക്കാം. അങ്ങനെ ഞാനീ നടന്ന് ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ സാമാന്യം നല്ല രീതിയിൽ ആൾക്കാർ ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട് അകത്തോട്ട് കയറാനായിട്ട്. ഇത് ഇവിടെ ഈ ക്ഷേത്രത്തിന് മറ്റ് പല ക്ഷേത്രങ്ങളിലും നമ്മൾ പല എൻട്രൻസുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ വായിച്ചൊക്കെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു എൻട്രൻസ് മാത്രമേ ഉള്ളൂ. ഈ എൻട്രൻസിന് സിംഹദ്വാർ എന്നാണ് ഈ എൻട്രൻസിന് പറയുന്നതെന്നാണ് വായിച്ചൊക്കെ മനസ്സിലാക്കിയതാണിത്. എത്രമാത്രം സത്യമാണെന്ന് അറിയത്തില്ല. വേറെ എവിടെയും എൻട്രൻസ് ഉണ്ടോ എന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. എന്തായാലും ഇവിടെ സാമാന്യം നല്ല രീതിയിലുള്ളൊരു ക്യൂ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എന്നാലും ഞാൻ അകത്തോട്ട് കയറുന്നില്ല. സാധാരണ ഞാൻ ചെയ്യാറുള്ളത് പോലെ ഈ ക്ഷേത്രത്തിന് പുറത്തൂടെയുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് അകത്തോട്ട് കയറാം. അപ്പോൾ ഈ പുറത്തോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണുന്നതിനോടൊപ്പം ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള പുരാണങ്ങളും ചരിത്രങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇതുകൊണ്ട് ഇവിടെ ഇതുപോലെ സാമാന്യം വലിയൊരു ഗോപുരം പോലെ ഒരു സംഗതിയാണ് കാണുന്നത്. ഇവിടെയും എനിക്ക് ദൂരെ നിന്ന് നോക്കിയിട്ട് ഇവിടെ പൂജകളോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നതല്ലെന്ന് തോന്നുന്നു. നേരത്തെ എനിക്ക് തോന്നുന്ന വർഷങ്ങൾ കാലങ്ങൾ മുമ്പ് ഇവിടെ നല്ല രീതിയിൽ ഒരു ക്ഷേത്ര സമുച്ചയങ്ങൾ ഉണ്ടായിരുന്നതായിരിക്കാം. അപ്പം എന്തുകൊണ്ടോ ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ഒരു ക്ഷേത്രത്തിൻ്റെ ആയിട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ബിൽഡിങ്ങുകൾ നമുക്ക് പല സ്ഥലത്തും ഇവിടെ കാണാനായിട്ട് പറ്റും. നമ്മൾ മുമ്പ് കണ്ട ആ ഗോപുരത്തിനടുത്തോട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഇവിടെ എത്ര ഭംഗിയായിട്ട് പണിത് വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗം തന്നെയാണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. പക്ഷേ അതിന് തക്കതായിട്ടുള്ളൊരു പ്രാധാന്യമൊന്നും ഇവിടെ ഇതിനൊന്നും കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് മാത്രമല്ല, പല സ്ട്രക്ചറുകളും ഈ ഒറീസയിലും മഹാരാഷ്ട്രയിലും ഒക്കെ കണ്ടിട്ടുള്ള പല ക്ഷേത്ര ഭാഗങ്ങൾക്കും തികച്ചും അവോയ്ഡ് ചെയ്തിട്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു ക്ഷേത്രമാണ് മഹാകാല മഹാകാളി ക്ഷേത്രമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. 11-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്നാണ് ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സാമാന്യം നല്ല രീതിയിൽ പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ വെളിയിലൂടെ മതിലിന് ചുറ്റും മതിൽ കെട്ടിന് വെളിയിലൂടെയുള്ള നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ പോവുകയാണ്. നമുക്ക് ക്ഷേത്രത്തിനകത്തോട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ക്ഷേത്രത്തിനകത്തോട്ട് ക്യാമറ കയറ്റാൻ പറ്റില്ല. പക്ഷേങ്കിൽ ഇവിടെ ഈ മതിലിൻ്റെ ഏതോ ഒരു ഭാഗത്ത് ഒരു ഉയർന്ന സ്ഥലമുണ്ട്. അവിടെ ഈ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടുള്ള സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ നല്ലപോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഇതിനകത്ത് ഈ മതിൽക്കെട്ടിനകത്ത് 150-ഓളം ക്ഷേത്രങ്ങൾ, ഉപദേവതകൾ ക്ഷേത്രങ്ങൾ, മെയിൻ ക്ഷേത്രം കൂടാതെ ഉപദേവതകളുടെ 150-ഓളം ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഐശനേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണ്. 13-ാം നൂറ്റാണ്ടിൽ പണിതെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഈ ലിംഗരാജ ക്ഷേത്രത്തിൻ്റെ നമ്മൾ മുമ്പ് നടന്നുകൊണ്ടിരുന്ന ആ മതിൽക്കെട്ടിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു ഒരു ചെറിയൊരു ക്ഷേത്രമാണ്. ഇവിടെ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും ഇവിടെ നടക്കുന്നതായിട്ട് തോന്നുന്നില്ല. മുഴുവൻ കാട് പിടിച്ച് തന്നെ കിടക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഈ മതിലിൻ്റെ ഈ ഞാൻ ഇതിൻ്റെ ചുറ്റും ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന വഴിക്ക് സൈഡിൽ കണ്ട ഒരു ക്ഷേത്രമാണ്.
അപ്പോൾ നമ്മൾ നോക്കണം ഇത്രയും ക്ഷേത്രത്തിന് അടുത്തുള്ള പല നല്ല പ്രാധാന്യം കാണേണ്ട സ്ഥലങ്ങൾക്ക് പോലും പ്രാധാന്യം ഇല്ലാതായിട്ടാണ് എനിക്കിവിടെ വന്ന് കണ്ടിട്ട് തോന്നുന്നത്. ഇത് ഈ മതിലിന് നല്ല നീളം നല്ല ദൂരം കവർ ചെയ്യണമെന്ന് തോന്നുന്നത്. ഇതുപോലെ പൂർണ്ണമായിട്ടൊരു ചതുരാകൃതിയിലല്ല താനും, ചിലയിടത്ത് ചെല്ലുമ്പോഴത്തേന് ഇത് മറ്റേ ഏരിയയിലോട്ടൊക്കെ കയറി കൂടുതൽ വിശാലമായിട്ട് കുറേ ഏരിയ കവർ ചെയ്തിട്ടൊക്കെ പോകുന്നതായിട്ടാണ് തോന്നുന്നത്. ഇത് വെളിയിലുള്ള മറ്റൊരു ക്ഷേത്രമാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രത്തെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എഴുതി വെച്ചിട്ടില്ല. മറ്റ് പല സ്ഥലങ്ങളിലും അത് ഏതാണ് ക്ഷേത്രം ഏതാണ് മൂർത്തി എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ കാണുന്നില്ല. ഇവിടെ കണ്ടത് ഇതുവരെ നല്ല ഒരു കുളം കാണുന്നുണ്ട്. എന്നാൽ ഈ കുളം എന്നാലും നല്ല വൃത്തിയായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയൊക്കെ ഉള്ളതായിട്ടാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ഇനി ഇവിടെ ആൾക്കാരൊന്നും ഇവിടെ ഇറങ്ങുന്നുള്ളതാണോ എന്ന് അറിയത്തില്ല. അതിന് നേരെ അപ്പുറം വേറൊരു ക്ഷേത്രവും കാണാനായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലിംഗരാജ ക്ഷേത്രമാണ് മുന്നിൽ കാണുന്നത്. അതിൻ്റെ അടുത്തായിട്ടുള്ള ഓരോ സ്ട്രക്ചറുകളാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അങ്ങനെ അടുത്ത ഒരു ക്ഷേത്രത്തിൻ്റെ സമീപം നമ്മൾ എത്തിയിരിക്കുകയാണ്. പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നേരെ തന്നെ മനസ്സിലാക്കാം ഇവിടെ ഇപ്പോൾ പൂജയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരിക്കും. അപ്പോൾ ഇത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് കേടുകൾ വരുത്തുകയോ നശിപ്പിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇതിന് സംരക്ഷണം വരുത്താനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ സാവധാനം ഇതൊക്കെ നശിച്ച് പോവുകയുള്ളൂ. പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് എന്നൊക്കെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ യാതൊരുവിധ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ ക്ഷേത്രം നമ്മുടെ ലിംഗരാജ ക്ഷേത്രത്തിന് തൊട്ട് അടുത്ത് തന്നെയുള്ള, ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പൂർണ്ണമായിട്ട് സെപ്പറേറ്റ് ഒരു ക്ഷേത്രത്തിൻ്റെ സ്ട്രക്ചറിൽ ഉള്ളതാണ്. സാമാന്യം നല്ല വലിപ്പമുള്ള ഒരു സംഗതിയാണ്. ഇതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇതൊക്കെ ഇവിടെ പണ്ട് കാലത്ത് എന്താണെങ്കിലും നല്ല പ്രൗഢിയോടെ പൂജകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുള്ള, രാജാക്കന്മാർ പണിതിട്ടുള്ള സംഗതികളാണ് ഇതെല്ലാം. അപ്പോൾ എന്താണ് ഇവിടെ പ്രശ്നം? ഇവിടെ ഇങ്ങനെ ഇതിനിയും ഇത് ഈ ബലക്ഷയം കാരണമാണോ ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരാത്തത്? അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയത്തില്ല. ഇത് ഒരു ശിവക്ഷേത്രമാണ് തോന്നുന്നു. ശിവലിംഗമാണ് അകത്ത് കാണുന്നത്, ശിവലിംഗമാണ്. ദൂരെ നോക്കി കഴിഞ്ഞാൽ കാണാം. പക്ഷേങ്കിൽ ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് ഇവിടെ പൂജകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എന്തായാലും കണ്ടാൽ നല്ല ഒരു ഇത് ക്ഷേത്രവിശ്വാസത്തിനൊക്കെ ഉപരി ഒരു 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 ശില്പഭംഗിയും അതിൻ്റെ അതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. ഇത് മുഴുവൻ ഈ കലിംഗ സ്ട്രക്ചർ കലിംഗ സ്റ്റൈലിലാണ്, കലിംഗ സ്റ്റൈൽ ഈ രീതിയിലാണ് കലിംഗ സ്റ്റൈൽ ക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഇത് മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ശിവലിംഗം കാണാനിരിക്കുന്നു. ഈ ശിവലിംഗമൊക്കെ ഈ അടുത്ത കാലത്ത് വല്ലവരും കൊണ്ട് വെക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇത് നമുക്കിതിനെ ചുറ്റും നടന്നുവന്ന് കാഴ്ചകൾ കാണാം. എന്തായാലും നല്ല ഭംഗിയുള്ളൊരു സംഗതി തന്നെയാണ്. മറ്റ് ക്ഷേത്രങ്ങളുടെ സംഗതികളൊന്നും ക്ഷേത്ര വിശ്വാസപരമായിട്ടുള്ളതോ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും ഇതിനകത്തും എനിക്ക് കണ്ടിട്ട് ഇതൊരു ശിവലിംഗമാണ്. അകത്തും ഒരു ശിവലിംഗം, ചെറിയൊരു ശിവലിംഗം പോലെ ഒരു സംഗതിയാണുള്ളത്. അപ്പോൾ ഇതാണ്, ഇത് കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതൊന്നും കണ്ടിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മൾ ഈ പല ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെ വലിയ നമ്മൾ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോഴും ഇങ്ങനെയുള്ള സംഗതികൾ, ഇതിവിടെ മാത്രമല്ല, എനിക്ക് ഏറ്റവും എനിക്ക് ഫീൽ ചെയ്ത സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ അനേകം ക്ഷേത്രങ്ങൾ, നല്ല ഒന്നാം തരം ക്ഷേത്രങ്ങൾ ഇങ്ങനെ ആരും തിരിഞ്ഞ് നോക്കാതെ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും വീഡിയോ എടുത്ത് കാണിക്കാൻ എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് കാണിച്ചില്ലെന്നേ ഉള്ളൂ. മൈത്രീശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണ്. 12-ാം നൂറ്റാണ്ടിനും 14-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് പണിതെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് അത്യാവശ്യം കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും നാട്ടുകാരൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ മതിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. ഇവിടെയും പ്രോഹിബിറ്റഡ് ആൻഡ് റെഗുലേറ്റഡ് ഏരിയ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും അകത്തോട്ട് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും ഗേറ്റൊക്കെ തുറന്ന് കിടക്കുമായിരുന്നു കയറി. അപ്പോൾ ഇതും ഇപ്പം നിലവിൽ പൂജകളും കാര്യങ്ങളും ഒന്നും നടക്കാത്ത ഒരു ക്ഷേത്രം തന്നെയായിട്ടാണ് തോന്നുന്നത്. അകത്ത് വിഗ്രഹങ്ങളൊന്നും കാണാനായിട്ടില്ല, വെളിയിൽ നിന്ന് തന്നെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം ഇത് മുമ്പേ കണ്ടതുപോലെ തന്നെ ഏകദേശം ഒരു ക്ഷേത്രമാണ്. ഇത് പഞ്ചരത്ന സ്റ്റൈലിലാണ് ഇത് പണിതിരിക്കുന്നതെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ കണ്ട ഇത് നമ്മൾ മുമ്പേ കണ്ട ആ കുളമാണ്. മുമ്പേ ഈ കുളത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ കാണുന്ന ആ ക്ഷേത്രത്തിൻ്റെ ഇതെടുത്തത്. ഇതിന് പാപനാശം കുളം എന്നാണ് പറയുന്നത്. അത് ഇവിടെ ഇപ്പം നമ്മളിങ്ങോട്ട് കയറി ഇപ്പോൾ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പാപനാശം കുളത്തിനടുത്തുള്ള ക്ഷേത്രമാണ്. അപ്പം പാപനാശ ഇതിൻ്റെ കുളത്തിനടുത്തുള്ള ഒരു ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ഒരു ക്ഷേത്രമായിരുന്നു പണ്ട്. ഇപ്പം ഇത് ഒരു മോണുമെൻറ്റ് മാത്രമായിട്ട് ആർക്കിയോളജിക്കൽ സർവേയുടെ അണ്ടറിലുള്ള ഒരു പ്രൊട്ടക്റ്റഡ് ഒരു ഏരിയ മാത്രമാണിത്. ഇവിടെ ക്ഷേത്രമോ അതിന് അങ്ങനെയുള്ള യാതൊരുവിധ ആചാരങ്ങളും ഇവിടെ നടക്കുന്നില്ല. എന്താണെങ്കിലും കാണാൻ വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇതൊക്കെ ഈ റെഡ് സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് ഇത് പണിതിരിക്കുന്നത്. ഇത് എനിക്ക് മുമ്പേ അറിയത്തില്ല, ഇത് കലിംഗ സ്ട്രക്ചർ ആണെന്നാണ് ഞാൻ ഓർത്തത്. ഇതുപോലുള്ള സ്ട്രക്ചർ ഇത് വേറെ ഒരു സ്ട്രക്ചറാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ക്ഷേത്ര നിർമ്മിതിയെക്കുറിച്ചൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള, പുരാവസ്തു അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. അല്ലാതാണെങ്കിൽ നല്ല രസമാണ് കാണാനായിട്ട്, നല്ല ശാന്തമായിട്ടുള്ള. പിന്നെ എനിക്കിതൊക്കെ കാണുമ്പോഴത്തേന് ഇതൊക്കെ ഈ വെറുതെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴത്തേന് എനിക്കിങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലെന്നേ ഉള്ളൂ.
എന്താണല്ലോ ഇപ്പോൾ എല്ലായിടത്തും പൂജ വേണമെന്ന് നമുക്ക് പറയാൻ പറ്റുകയല്ലോ. പൂജ ഇല്ലാത്തതുകൊണ്ടല്ല ഇത്, ഇത് ഞാൻ എൻ്റെ മനസ്സിൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ക്ഷേത്രങ്ങൾക്കൊക്കെ കൊടുക്കേണ്ട ഒരു 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 സംരക്ഷണവും ഒരു പവിത്രതയും ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല എന്നൊരു തോന്നലാണ് ഇതിൽ. അപ്പോൾ എൻ്റെ തോന്നലായിരിക്കും, അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് അറിയാതെ തന്നെ പറഞ്ഞു പോകുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ മൈത്രീശ്വര ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ ഭാഗങ്ങൾ. നമ്മൾ ഇതുവരെ ലിംഗരാജ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലോട്ടൊന്നും പോയില്ല. ലിംഗരാജ ക്ഷേത്രത്തിലോട്ട് പോകാനായിട്ട് നമ്മൾ ഈ ഈ നമ്മുടെ മതിലിൻ്റെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലിംഗരാജ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ വരുന്നതേ ഉള്ളൂ. എന്തായാലും നിങ്ങളിപ്പം ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നു, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം ഇതാണ് കാഴ്ചകൾ. നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോകാം. ഇവിടെ ഇതൊക്കെയുള്ളൂ, ഇവിടെ പ്രത്യേകിച്ച് വേറെ സംഗതികളൊന്നുമില്ല. ഞാൻ ഈ ക്ഷേത്ര പോലെ ഒരു സ്ട്രക്ചർ തോന്നിയുകൊണ്ട് ഞാനിവിടെ പ്രദർശനം വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എന്താണെന്ന് ഇവിടെ നിന്ന് എഴുതി വെച്ച് കഴിഞ്ഞാലേ നമുക്കറിയത്തുള്ളൂ എന്താണ് ഇത്. ആൾക്കാർക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യം പോലെയാണ് കണ്ടിട്ട് തോന്നുന്നത്. ചൈത്രകാരിണി ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിളാണ് 13-ാം നൂറ്റാണ്ടിൽ പണിതെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് കണ്ടിട്ട് തന്നെ നല്ല ഒരു രസമുള്ള കാഴ്ചകളാണ് കാണുന്നത്. നല്ല പച്ചപ്പൊക്കെയാണ്, പുല്ലൊക്കെ നല്ല രീതിയിൽ വെട്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതും പഴയത് 13-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ അത്രയും പഴക്കമുള്ള ക്ഷേത്രം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ക്ഷേത്രങ്ങളൊക്കെ ഈ പൂജ ഇല്ലാത്തതിൻ്റെ കാര്യം ഇത് കാലപ്പഴക്കം കൊണ്ട് ഇതിന് ചില കേടുപാടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് കയറിയിരുന്ന് പൂജിക്കാനും അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണോ, ഇനി കൂടുതൽ ഇത് സംരക്ഷിത മേഖലയായതുകൊണ്ട് ഇവിടോട്ട് കൂടുതൽ ആൾക്കാരൊക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കേടുപാടുകളൊക്കെ സംഭവിക്കുമെന്ന് ഓർത്തിട്ടാണോ, എന്താണെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഇവിടെ എന്നാൽ ഒരു ഭക്തന് ഇവിടെ വളരെ ഇതായിട്ട് പ്രാർത്ഥിച്ചൊക്കെ നിൽക്കുന്നത് കാണാം. അപ്പം പൂജ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭക്തന്മാർ ചിലരാണെങ്കിലും അപൂർവം ചിലരാണെങ്കിലും വന്ന് അവർ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതും കലിംഗ സ്റ്റൈലോ മുമ്പ് നമ്മൾ പറഞ്ഞ പഞ്ചരത്ന സ്റ്റൈലോ അങ്ങനെ എന്തോ സ്റ്റൈലാണ്. അപ്പോൾ ഇവിടെയും ഇത് കണ്ടോ, ഇത് ക്ഷേത്രത്തിൻ്റെ അടുത്തല്ല ഇങ്ങനെ ഒരു ഗോപുരം കാണാം, വലിയൊരു ഗോപുരമുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ ഇവിടെ നല്ല രീതിയിൽ ഇത് ഇവിടെ സംരക്ഷിക്കു ചുറ്റുവട്ടമൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതായിട്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് കാണാൻ ആൾക്കാർ ഇവിടെ ഇടയ്ക്ക് സന്ധ്യസമയത്തൊക്കെ ചിലപ്പം കാറ്റുകൊള്ളാനൊക്കെ ആൾക്കാർ വന്നിരിക്കുന്നതായിരിക്കാം. എന്താണേലും ഇത് നമ്മുടെ സാമാന്യം വലിപ്പമുള്ളൊരു ക്ഷേത്രമാണ്. താരതമ്യേനെ കണ്ടതിൽ വെച്ച് എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ട്രക്ചറാണ്. മുമ്പ് നമ്മൾ കണ്ട ചൈത്രകാരിണി ക്ഷേത്രം തന്നെയാണ് ആ ക്ഷേത്രത്തിൻ്റെ വേറൊരു ആംഗിളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. എനിക്കിത് ഇത് കുറച്ച് ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് ഇവിടെ. ഇവിടെ എത്ര ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ നമുക്കിവിടെ കാണാനായിട്ട് വരും. ഇത് കണ്ട് ഇതൊന്ന് നേരെ മുന്നിൽ കാണുന്ന ഒന്ന്, ആ പുറകിൽ കാണുന്ന ഒന്ന്, ഈ കാണുന്നതാണ് മെയിൻ ക്ഷേത്രം. അതുകൂടാതെയാണ് സൈഡിൽ നമ്മൾ ആ ഗോപുരം പോലെ ഒരു ഒരു സംഗതി കണ്ടത്. നമുക്കിനി കുറച്ചും കൂടെ അടുത്ത് പോയിട്ട് ഇതിൻ്റെ ഈ കൊത്തുപണികളും കാര്യങ്ങളും കൂടെ ഒക്കെ ഒന്ന് നോക്കുകയും കൂടെ ചെയ്യാം. ഇങ്ങനെയുള്ള സുന്ദരമായിട്ടുള്ള കൊത്തുപണികളൊക്കെ നമുക്ക് കാണാം. കൊത്തുപണികൾ പലതും നശിച്ചു പോയിട്ടുണ്ട്. എന്താണെങ്കിലും ഇത് നല്ല ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ കണ്ട ഇത്രയും ഇവിടെയൊക്കെ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ആരും നമ്മൾ വീഡിയോ എടുക്കുന്നതിനൊന്നും നിയന്ത്രിക്കാനൊന്നും ആരുമില്ല. നമുക്ക് എത്ര നേരം നിന്ന് വേണമെങ്കിലും ഇവിടെ കാഴ്ചകൾ കാണുകയും വീഡിയോ പിടിക്കുകയൊക്കെ ചെയ്യാം. ഇതുവരെ ആരും ഇങ്ങോട്ട് വീഡിയോ പിടിക്കരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത കാഴ്ചകൾ കൂടുതൽ നേരം കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ മതിലിൻ്റെ വെളിയിൽ കൂടെ നമ്മൾ നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഏതോ ഒരു സ്ഥലത്ത് പോലൊരു ഗ്യാലറി പോലൊരു സംഭവമുണ്ട്. അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഒഡീഷയുടെ തലസ്ഥാനമായിട്ടുള്ള ഭുവനേശ്വരിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ലിംഗരാജ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഉയരമുള്ള ഭാഗത്തിന് 180 അടി ഉയരമാണുള്ളത്. ഇതിനെ 4 പാർട്ടായിട്ടാണ് ഈ ക്ഷേത്രം തിരിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഗർഭഗ്രഹം, അതുപോലെ തന്നെ യജ്ഞശാല, അതുപോലെ ഭോഗമണ്ഡപം, അതുപോലെ നാട്യമണ്ഡപം. ഈ യജ്ഞശാലയിൽ വെച്ചിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആ യജ്ഞങ്ങൾ കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ യജ്ഞശാലയിലാണ് നടന്നത്. ഗർഭഗ്രഹത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മെയിൻ വിഗ്രഹം ഇരിക്കുന്നത് ഗർഭഗ്രഹത്തിലാണ്. അതുപോലെ ഈ ഭോഗമണ്ഡപത്തിൽ വെച്ചിട്ടാണ് ഈ ഭക്തർക്കുള്ള അന്നദാനങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ നാട്യശാല വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചിട്ട് പണ്ട് കാലത്ത് ഉള്ള ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ഷേത്രം കേന്ദ്രീകരിച്ചിട്ടായിരുന്നു നടന്നത്. അവിടെ നൃത്തവ്, അതുപോലെ മറ്റ് വാദ്യോപകരണങ്ങൾ വായിക്കാനായിട്ടുള്ള സംഗതികൾ, അങ്ങനെ വിനോദത്തിനുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു പണ്ടത്തെ ക്ഷേത്രങ്ങൾ. വിനോദത്തിന് വേണ്ടി മാത്രമല്ല, സമൂഹത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ക്ഷേത്രങ്ങളിലായിരുന്നു നടന്നുകൊണ്ടിരുന്നതെന്ന് നമുക്ക് പല ക്ഷേത്രത്തിൻ്റെയും ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയുള്ള വളരെ വലിയൊരു തടാകമാണ് ബിന്ദുസാഗറിലേക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1500 അടി നീളവും 700 അടി വീതിയുമുണ്ട് ഇതിന്. ഇത് പണ്ട് പുരാതന കാലം മുതൽ തന്നെ ഈ ലേക്ക് ഇവിടെ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കഥകളൊക്കെ ശിവനും പാർവതിയുമൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കഥകളാണ് ഇതിൻ്റെ പിന്നിൽ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഞാനിപ്പോൾ ലിംഗരാജ ക്ഷേത്രത്തിനെ കഴിഞ്ഞും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളെയും കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടോ, ഇതൊരു ഒരു കുളമാണ്. ഇത് സഹസ്രലിംഗ തടാകമെന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്
ചുറ്റും കണ്ടു. ഇപ്പം 84 എണ്ണവും ഇപ്പം നിലവിലുള്ളതെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ചെറിയ ചെറിയ കോവിലുകൾ, ഇതിനകത്ത് ഓരോന്നിനകത്ത് ഓരോ ശിവലിംഗങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഈ ലിംഗരാജ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മനസ്സിലായി, ഒരു ഒരു ക്ഷേത്ര സമുച്ചയമാണ്. ഇതിൻ്റെ അടുത്ത് വലുതും ചെറുതുമായിട്ടുള്ള അനേകം ക്ഷേത്രങ്ങളുണ്ട്. ഇതിന് ഇതുകൂടാതെ ആ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് 150 ഉപദേവതകളുടെ ക്ഷേത്രങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അനന്ത വാസുദേവ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ലിംഗരാജ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കഥകൾ നമുക്ക് കൂടുതൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ബ്രഹ്മപുരാണത്തിലാണ്. ബ്രഹ്മപുരാണത്തിൽ ശിവ ബ്രഹ്മാവ് ഈ ഇപ്പം ലിംഗരാജ ക്ഷേത്രം ഇരിക്കുന്ന ഈ സ്ഥലത്ത് ഒരു യാഗം നടത്തുകയും അവിടെ ശിവഭഗവാന് ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് പുരാണത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ശിവൻ ഭഗവാൻ ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് പിന്നീട് ഈ ലിംഗരാജ ക്ഷേത്രം വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പുരാണ പശ്ചാത്തലം എന്ന് പറയുന്നത്. അങ്ങനെ കോട്ടയത്ത് നിന്ന് ആരംഭിച്ച് ഭാരതത്തിൻ്റെ പല തീർത്ഥാടന കേന്ദ്രങ്ങളും ഒക്കെ കവർ ചെയ്തുള്ള യാത്രയുടെ അവസാനത്തെ വീഡിയോയാണിത്. നമ്മൾ കോട്ടയത്ത് നിന്ന് യാത്ര ആരംഭിച്ചു. ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് സോമനാഥ ക്ഷേത്രത്തിലാണ്. അവിടെ നിന്ന് ദ്വാരകയിൽ പോയി, അത് കഴിഞ്ഞിട്ട് വഡോദരയിൽ പോയിട്ട് നമ്മൾ പട്ടേലിൻ്റെ പ്രതിമയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് പ്രയാഗ്രാജ്, അയോധ്യ, കാശി, കാശിയിലെ ജ്യോതിർലിംഗ ക്ഷേത്രത്തിൽ പോയി, അതുപോലെ സാരനാഥ്, പാറ്റ്ന, ഗയ, ജാർഖണ്ഡിലെ വൈദ്യനാഥ് ജ്യോതിർലിംഗ ക്ഷേത്രം, കാമാഖ്യ, പുരി, കൊണാർക്ക്, ഭുവനേശ്വർ. ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ പടിഞ്ഞാറ് വശത്തൂടെ പോയിട്ട് മധ്യത്തോടെ വന്ന് കിഴക്ക് വശത്ത് വന്ന് അങ്ങനെ നമ്മളിപ്പം അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഭുവനേശ്വറിലുള്ളത്. അപ്പോൾ ഈ യാത്ര സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. തിരിച്ച് നാട്ടിലേക്ക് പോരുവാനായിട്ട് ഞാൻ ഇപ്പോഴ് ഈ ഭുവനേശ്വറിലെ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്ര കഴിഞ്ഞ ശിവരാത്രിക്ക്, അത് മാർച്ച് മാസത്തിലോ ഫെബ്രുവരി മാസത്തിലോ ആയിരുന്നു എന്ന് തോന്നുന്നു, ശിവരാത്രിക്ക് 2024 ശിവരാത്രി ദിവസമാണ് നമ്മൾ രാമേശ്വരത്ത് നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അങ്ങനെ അതനുസരിച്ച് ഭഗവാന്റെ കൃപ കൊണ്ട് 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയും ഉള്ള യാത്ര പൂർത്തീകരിക്കാൻ പറ്റി. രാമേശ്വരം മുതൽ ഇപ്പോഴീ ഭുവനേശ്വർ വരെ ഉള്ള യാത്രയുടെ മുഴുവൻ വീഡിയോയുടെയും ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ കാണാം. അതുപോലെ ആ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുടെ ചുറ്റുവട്ടത്തായിട്ടുള്ള മറ്റു പല ക്ഷേത്രങ്ങളുടെയും കഥകളും പുരാണങ്ങളും ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോഴത്തേന് ആ വീഡിയോകളൊക്കെ താല്പര്യമുള്ളവർ അതൊക്കെ കാണുക. അടുത്തതായിട്ട് എൻ്റെ മനസ്സിലുള്ളൊരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിലെ 51 ശക്തിപീഠങ്ങളിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. 51 ശക്തിപീഠങ്ങളിൽ നമുക്കെല്ലാവർക്കും അറിയാം 51 ശക്തിപീഠങ്ങളും ഭാരതത്തിലല്ല, 42 എണ്ണമാണെന്ന് തോന്നുന്നു ഭാരതത്തിലുള്ളത്. അപ്പോൾ ഭാരതത്തിലുള്ള ശക്തിപീഠങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുക. ഈ ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്ര എന്ന് ഞാൻ പറയുമ്പോൾ ശക്തിപീഠ ക്ഷേത്രങ്ങൾ മാത്രമല്ല, ഈ ശക്തിപീഠ ക്ഷേത്രങ്ങളുടെ അടുത്ത് ഉള്ള മറ്റ് പൗരാണികമായിട്ട് പ്രാധാന്യമുള്ള സ്ഥലങ്ങളും സ്പിരിച്വലായിട്ട് പ്രാധാന്യമുള്ള സ്ഥലങ്ങളും ഒക്കെ കവർ ചെയ്തുകൊണ്ട് വളരെ നീണ്ട ഒരു യാത്രയാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വർഷമെങ്കിലുമൊക്കെ എടുത്തിട്ട് ഈ യാത്ര കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഭുവനേശ്വർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക എന്ന് ഞാൻ പറയുമ്പോൾ ഇത് ഈ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൂടുതൽ കൊടുക്കുക. ചിലർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊരാൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എത്തും എന്നതിലുപരി കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തുകയും കൂടെ ചെയ്യും. അതുകൊണ്ട് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മൾ തിരിച്ചുള്ള യാത്രയ്ക്കായിട്ട് ഭുവനേശ്വർ റെയിൽവേ സ്റ്റേഷന് അകത്ത് വന്നിരിക്കുകയാണ്. അങ്ങേ സൈഡിൽ കാണുന്ന ഏതോ ഒരു വന്ദേ ഭാരത് ട്രെയിനാണ്. നമ്മുടെ ട്രെയിനും അനൗൺസ് ചെയ്തു. ഇത് ആസാമിലെ ദിബ്രുഗലിൽ നിന്ന് വരുന്ന കന്യാകുമാരി വരെ പോകുന്ന ട്രെയിനാണ്. കോട്ടയത്ത് സ്റ്റോപ്പുണ്ട്. ഏതാണ്ട് ഒരു 1.5 ദിവസത്തെ യാത്രയുണ്ട് ഭുവനേശ്വരിൽ നിന്ന് കോട്ടയം വരെ. അപ്പോഴത്തേനും വളരെ നീണ്ട ഒരു യാത്രയ്ക്ക് അവസാനമാവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മുന്നോട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കാണുക. അടുത്തത് എൻ്റെ മനസ്സിലെ പ്ലാൻ ഞാൻ പറഞ്ഞതുപോലെ ഈ നമ്മുടെ 51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയാണ്. അപ്പോഴത്തേനും ഇനി അടുത്ത വീഡിയോ, ചിലപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വീഡിയോ വരുന്നത്. അപ്പോഴത്തേനും അതുവരെ എല്ലാവരും കാത്തിരിക്കുക. അതിന് അകം ഞാൻ ഈ ഷോർട്സ് വീഡിയോസൊക്കെ ഇടുന്നുണ്ടാവും, അതൊക്കെ കാണുക. അല്ലെങ്കിൽ മറ്റ് ചില വീഡിയോകൾ, നേരത്തെ യാത്രകളൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് ചില വീഡിയോകളൊക്കെ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതൊക്കെ കാണുക. എന്താണെങ്കിലും ചാനല് വീണ്ടും പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ദയവായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നമസ്കാരം.